ஓம் ஆறுமுக அரங்கமகா தேசிகாய நம. ஓம் ஆறுமுக அரங்கமகா தேசிகாய நம. ஓம் ஆறுமுக அரங்கமகா தேசிகாய நம. എൻ്റെ പേര് വിദ്യാസഹൻ എന്നാണ്. ഞാൻ ബി എച്ച് തൃശ്ശനാപ്പള്ളി ബി എച്ച് എല്ലിൽ 35 years വർക്ക് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്തിരിക്കുന്നു. എൻ്റെ നാട് വന്നിട്ട് പാലക്കാടാണ്. ഇപ്പോൾ ഞാൻ ഓങ്കാരക്കുടിയിൽ ശ്രീ അഗസ്ത്യ സന്മാർഗ സംഘം ഓങ്കാരക്കുടിയിൽ തുറയൂരിലെ ഞാൻ വന്ന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ബി എച്ച് എൽ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫുൾ ടൈം വർക്കായിട്ട് ഞാൻ ഇവിടെ ഓങ്കാരക്കുടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഗുരുനാഥൻ ശ്രീ ആറുമുഖ അരങ്കമഹാദേശീയ സ്വാമികൾ എന്നാണ് അവരുടെ പേര്. ഈ സ്ഥാപനം അവരാരംഭിക്കുന്ന സമയത്ത് വളരെയധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ ഒരു ആശ്രമമായിട്ട് ആരംഭിച്ചിരുന്നു. ഇന്ന് ജനങ്ങളെല്ലാവരും ഗുരുനാഥൻ്റെ എല്ലാ മഹിമകളും മനസ്സിലാക്കിയതിനു ശേഷം വളരെയധികം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഒരു 40 വർഷത്തെ കാലം വളരെയധികം കഠിന തപം ചെയ്തിട്ടാണ് ഈ നിലയ്ക്ക് വന്നിരിക്കുന്നത്. ഇവർ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഋഷീശ്വരന്മാരെ നമ്മൾ എങ്ങനെയാണ് മരണമില്ലാത്ത ജീവിതം വന്നത്, അവരുടെ എങ്ങനെ ഈ ഇത് കിട്ടി എന്നുള്ളത് നമുക്ക് ആർക്കും സാധാരണ ആൾക്കാർക്ക് നമുക്ക് അറിയുന്നില്ല. പക്ഷേ ഇവർ ഉറക്കമില്ല, ആഹാരമില്ലാതെ ഉണ്ട്. ഒരു നേരത്തെ വെള്ളം അല്ലെങ്കിൽ പഴങ്ങളോ അങ്ങനെ വല്ലതും കഴിച്ചിട്ട് 40 വർഷത്തോളം കഠിന തപം ചെയ്തിട്ടാണ് ഈ നിലയ്ക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ശരീരം വന്നിട്ട് ഇന്ന് കായകൽപ്പം എന്ന് പറയുന്ന ആ നിലയ്ക്ക് എത്തിയിട്ടുള്ളതാണ്. ഇവർക്ക് മരണമില്ല. ഋഷീശ്വരന്മാരെ നമസ്കരിക്കുന്നതും അവരെ തൊഴുന്നതുമാണ് നമ്മൾക്ക് ശരിക്കും സാധാരണ ദൈവങ്ങളെ വണങ്ങുന്നതിനേക്കാളും ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇത്. ഇത് മാത്രമല്ല അവർ പറയുന്ന മെയിനായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ, മത്സ്യമാംസം ഉപയോഗിക്കരുത്. നമ്മളുടെ ജീവിതം നമ്മളുടെ ആത്മാവിനെ ഒരു ജീവനെ കൊന്ന് അത് കഴിക്കുന്ന ആഹാരം മത്സ്യമാംസം കഴിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആത്മാവിന് നിറയെ പാപങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു കാരണവശാലും മത്സ്യമാംസം കഴിക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള പറയുന്ന കാരണം. നമ്മൾ പല ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടില്ലായ പാപപുണ്യത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ ജീവിതം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നല്ലതും ചീത്തയായും വരുന്നുണ്ട്. ഈ നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അന്നദാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രവൃത്തിയായിരിക്കും. അന്നദാനത്തിൽ കൂടി മാത്രമേ നമുക്ക് നമ്മളുടെ പാപപുണ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മരണമില്ലാത്ത വാഴ്വ് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് നമ്മൾ ഗുരുനാഥൻ മെയിനായിട്ട് പറയുന്നത്. ഇവിടെ ഇതുവരെയും 15 കോടി മേള ജനങ്ങൾക്ക് വേണ്ടി അന്നദാനം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഗുരുനാഥൻ്റെ മഹിമകളെ പറ്റി പറയണമെന്ന് വെച്ചാൽ, അങ്ങേരെ സ്കൂളിൽ പോയിട്ടില്ല, യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്. പക്ഷേ അങ്ങേർക്ക് അങ്ങേരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയെപ്പറ്റിയും ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അതിനെപ്പറ്റി എല്ലാം അവർക്ക് മറുപടി പറയാൻ പറ്റുന്നതാണ്. തിരുക്കുറൾ വള്ളുവർ പെരുമാൻ എന്ന് പറയുന്ന മഹാൻ എഴുതിയിട്ടുള്ള തിരുക്കുറളിൻ്റെ ഏത് കവിയെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാലും ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും അതിനെപ്പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. സ്കൂളിൽ പോയില്ല എന്നുണ്ടെങ്കിലും ഏത് മേഖലയെ പറ്റിയിട്ടും അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള അറിവ് തന്നെത്താൻ തന്നെ അവരുടെ ധ്യാനത്തിൽ കൂടി കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഇത് അതുമാത്രമല്ല, ഒരു ഗുരുവിനെ കണ്ട് അവരുടെ ദർശനം കിട്ടുന്നത് നമ്മളുടെ ആത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമായിരിക്കും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആ ജനങ്ങൾ ഇവിടെ വന്ന് ഗുരുവിനെ ഗുരുദർശനം കാണും, അവരുടെ പറയുന്ന ഉപദേശങ്ങൾ കണ്ട് അതുമാതിരി വഴി നടക്കുന്നതാണെങ്കിൽ നമ്മളുടെ ആത്മാവിനും നമ്മുടെ കുടുംബത്തിലേക്കും എല്ലാ നല്ല നന്മകളും ഉണ്ടാകുമെന്ന് ഇതിൽ കൂടി ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നു.